നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ബി ജെ പിയിൽ വലിയ പൊട്ടിത്തെറികളാണ് സംഭവിക്കുന്നത് ദേശീയ രാഷ്ട്രീയത്തിലല്ല മറിച്ച് കേരള രാഷ്ട്രീയത്തിലാണ് ഇത്തരം സംഭവകാസങ്ങളൊക്കെ നടക്കുന്നത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ നമുക്കതിൻ്റെ ചെറിയൊരു പ്രതിഫലനം കാണുവാൻ സാധിച്ചതായിരുന്നു ചില നേതാക്കളെ അല്ലെങ്കിൽ ജനസമ്മതിയുള്ള നേതാക്കളെ തഴയുകയും ചിലരൊക്കെ തന്നെ ചിലരുടെ കൊടി പിടിച്ചുകൊണ്ടും അല്ലെങ്കിൽ ചിലർക്ക് ചില വിടുവേലകൾ ചെയ്തുകൊണ്ടും രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാനായിട്ടുള്ള എല്ലാവിധ തന്ത്രങ്ങളും മെനയുന്നൊരു കാഴ്ചയും കഴിഞ്ഞ തവണ നാമം ഇവരും കണ്ടതാണ് എന്നാൽ ഇനി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വളരെ ആകാംക്ഷയോടുകൂടി ഏവരും നോക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിന് മുൻപ് എന്തും കേരളത്തിൽ സംഭവിക്കാമെന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഈ ഘട്ടത്തിലാണ് ബി ജെ പിയുടെ തന്നെ ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ജനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള ഒരു നേതാവിനെ രാഷ്ട്രീയ ഭേദമന്യേ ഏവരും വലിയ തോതിൽ കാര്യമായി തന്നെ പരിഗണിക്കുന്ന ഒരു നേതാവിനെ ബി ജെ പി നേതൃത്വം തന്നെ സംസ്ഥാന നേതൃത്വം തന്നെ വെട്ടി നിരപ്പാക്കിയ ഒരു കാഴ്ച വരുന്ന തിരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മത്സരിക്കാനായി ബി ജെ പി സ്ഥാനാർത്ഥിയാവാനായി കേന്ദ്രമന്ത്രി വി മുരളീധരനാണ് തയ്യാറെടുക്കുന്നത് സാധാരണഗതിയിൽ ആറ്റിങ്ങൽ മണ്ഡലം എന്ന് പറയുമ്പോൾ തന്നെ ശോഭ സുരേന്ദ്രന്റെ പേരാണ് ഏവരും ഓർത്തെടുക്കുന്നത് അല്ലെങ്കിൽ ഏവരും പറയുന്നത് ബി ജെ പിയുടെ സ്ഥാനത്ത് നിന്നും സ്ഥാനാർത്ഥി സ്ഥാനത്ത് നിന്നും ശോഭയെ വെട്ടിമാറ്റിയാണിങ്ങനെ മുരളീധരൻ സ്ഥാനാർത്ഥിയാകാൻ പോകുന്നത് അല്ലെങ്കിൽ മത്സരാർത്ഥിയാകുന്നത് എന്നുള്ള സൂചന ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ വി മുരളീധരൻ അതുകൊണ്ട് കൃത്യമായൊരു കണ്ണുണ്ട് വീണ്ടും ഇറങ്ങുന്ന കാര്യത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ അല്ലെങ്കിൽ നേരത്തെ വിജയിച്ച പാർട്ടികളൊന്നും തന്നെ ഇതുവരെ ഒരു ധാരണ ഉണ്ടാക്കിയിട്ടില്ല അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥി നിർണയമോ അങ്ങനെ ഒരു കാര്യത്തിലേക്കോ കടന്നിട്ടില്ല ബി ജെ പിയിലും ഇതുവരെ സ്ഥാനാർത്ഥി നിർണയമായിട്ടില്ല എങ്കിൽ പോലും ശോഭയെ ഒഴിവാക്കാനുള്ള എല്ലാവിധ തീരുമാനങ്ങളും അണിയറയിൽ കൈക്കൊണ്ടുവെന്നാണ് മനസ്സിലാക്കുന്നത് സിറ്റിംഗ് എം ആയിട്ടുള്ള അടൂർ പ്രകാശ് ആകട്ടെ ഇനിയും ഒരു ഊഴം പയറ്റുന്നുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെയും നൽകിയിട്ടില്ല അടൂർ ആണ് ഇതേക്കുറിച്ചുള്ള ധാരണയൊന്നും തന്നെ ഉറപ്പിച്ച് പറയാത്തത് എന്നാൽ സി പി എമ്മിന്റെ നഷ്ടപ്പെട്ട കോട്ട ഏത് വിധേനയും തിരിച്ചു പിടിക്കുക എം എൽ എമാരെ ഇറക്കി ഒരു അടവ് പയറ്റുക എന്നുള്ള ലക്ഷ്യം അവർക്ക് മുന്നിലുണ്ട് തിരുവനന്തപുരത്തിനും തൃശ്ശൂരിനും ഒപ്പം തന്നെ എ ക്ലാസ് പരിവേഷമുള്ള മണ്ഡലമായി തന്നെയാണ് ബി ജെ പി ആറ്റിങ്ങലിനെ നോക്കിക്കാണുന്നത് തിരുവനന്തപുരം തൃശ്ശൂർ ആറ്റിങ്ങൽ എന്നിങ്ങനെയാണ് ഈ മണ്ഡലത്തിൻ്റെ കണക്കുകൾ പോകുന്നത് അഞ്ചോളം മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി കണക്ക് കൂട്ടുന്ന ഒന്ന് തന്നെയാണ് അവിടെയാണ് ഇങ്ങനെ ഒരു ബലപരീക്ഷണം നടത്തുന്നത് ശോഭാ സുരേന്ദ്രൻ അവിടെ നിന്ന് മത്സരിച്ചുണ്ടാക്കിയ വോട്ട് വിഹിതം എത്രത്തോളം വോട്ട് വിഹിതം ഓരോ വർഷം കഴിയും തോറും ഉയർന്നു വരുന്നു എന്നുള്ളത് ഏവർക്കും വളരെ വ്യക്തമായി അറിയാവുന്നതാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ രണ്ടര ലക്ഷത്തോളം വോട്ട് നേടി ബി ജെ പി വലിയ മികച്ച ഒരു പ്രകടനമായിരുന്നു ആ മണ്ഡലത്തിൽ കാഴ്ചവെച്ചത് അന്ന് സ്ഥാനാർത്ഥിയായത് ശോഭ തന്നെയായിരുന്നു ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഇത്തവണ ഉറപ്പായും ബി ജെ പിക്ക് ഒരു വിജയ സാധ്യത തന്നെയാണ് ഏവരും കൽപ്പിക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷകർ അത് തന്നെയാണ് പ്രവചിക്കുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ശോഭയെ തന്നെ വെട്ടി നിരത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് ബി ജെ പി കടന്നിരിക്കുന്നത് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ഇതിന്റെ തുടക്കം തുടക്കമെന്നോണം തന്നെ ഇതുവരെ നടന്നിട്ടുള്ള പരിപാടികളിൽ നിന്നും ശോഭാ സുരേന്ദ്രനെ പൂർണ്ണമായും ഒരു നീക്കമാണ് ബി നടത്തിയത് അന്ന് മുതൽ തന്നെ ശോഭയെ വെട്ടിമാറ്റി ആറ്റിങ്ങലിലേക്ക് വി മുരളീധരൻ കണ്ണുവെക്കുന്നുണ്ട് ലക്ഷ്യം വെക്കുന്നുണ്ട് എന്നുള്ള ഒരു ആരോപണം ശോഭാ ഉയർത്തിയിരുന്നു പ്രധാനമായും ഈഴവ വോട്ടുകൾക്ക് സ്വാധീനമുള്ള ഈ മണ്ഡലം ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന ശോഭയെ മാറ്റി വി മുരളീധരൻ മത്സരിക്കുന്നു എന്നുള്ള ഒരു നീക്കത്തിലേക്ക് തന്നെ കടന്നിരിക്കുന്നു ശോഭയെ ഒഴിവാക്കി തന്നെ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ പരിപാടികളിൽ സജീവമായി അതുകൊണ്ട് തന്നെ മുരളീധരൻ പങ്കെടുത്തു പോരുകയാണ് എൻ എസ് 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 എൻ ഡി പി പ്രാദേശിക നേതാക്കളെയൊക്കെ തന്നെ ഇതിനോടകം മുരളീധരൻ സന്ദർശിച്ചിട്ടുണ്ട് കാര്യമായ പിന്തുണ ആവശ്യപ്പെട്ട് കഴിഞ്ഞുവെന്നാണ് ലഭിക്കുന്ന സൂചന എന്നാൽ ഈ സന്ദർശനത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ മഹാസമ്പർക്ക് അഭിയാന്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര സർക്കാരിൻ്റെ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ബി ഒരു ആശയപ്രചരണം എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത് എന്നുള്ള വിശദീകരണമാണ് നൽകുന്നത് പക്ഷേ ഒരു സ്വാർത്ഥ താല്പര്യം കൂടി അതിനുള്ളിൽ ഉണ്ടോ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് ബിജെപിയിലെ അണികൾക്കും അനുഭാവികൾക്കും ഏറ്റവും അധികം താല്പര്യം അത് ശോഭയോടാണ് എന്നുള്ളത് വളരെ വ്യക്തമായി അവർക്കും അറിയാവുന്നതാണ് പ്രാദേശിക വികാരം വലിയ തോതിൽ തന്നെ ശോഭയോട് ജനങ്ങൾക്കുണ്ട് മുരളീധരൻ പ്രചാരണത്തിനിറങ്ങിയ സാഹചര്യത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് വൻ വോട്ട് ചോർച്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള ആരോപണം അതുകൊണ്ട് തന്നെ അവിടുത്തുകാർ ഉയർത്തി കാട്ടുന്നുണ്ട് കാരണം താഴെത്തട്ടിൽ ഇറങ്ങി പ്രവർത്തിക്കാനായി മുരളീധരന് സാധിക്കുന്നില്ല അതിന് ജനങ്ങളുടെ വികാരം മനസ്സിലാക്കിയ ജനങ്ങളുടെ വിയർപ്പിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു നേതാവ് തന്നെ വേണം അതിന് ശോഭ തന്നെയാണ് ഏറ്റവും മികച്ച വ്യക്തിത്വമെന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത് പഴയകുന്നുമല്ലെ കനാറ വാർഡിൽ ബി ജെ പിക്ക് വെറും എഴുപത്തിയാറ് വോട്ടായിരുന്നു കിട്ടിയത് അതായത് മുൻ തെരഞ്ഞെടുപ്പിനേക്കാൾ നൂറ് വോട്ട് കുറവായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച ശോഭയെ തഴയുന്നതിൽ പ്രവർത്തകർക്ക് അതുകൊണ്ട് തന്നെ വലിയ അമർഷമുണ്ടെന്നും ഇനി വി മുരളീധരനാണ് മത്സരിക്കുന്നതെങ്കിൽ അത് വലിയ തിരിച്ചടിയായി മാറുമെന്നുമാണ് നിലവിൽ പ്രാദേശിക നേതാക്കൾ പോലും കുറ്റപ്പെടുത്തിയിരിക്കുന്നത് ഇതിപ്പോൾ ആദ്യമായിട്ടല്ല ശോഭ സുരേന്ദ്രനെ ഇങ്ങനെ മാറ്റി നിർത്തുന്നത് അല്ലെങ്കിൽ ഒതുക്കാനായി ശ്രമിക്കുന്നത് വർഷങ്ങളായി നിലനിന്ന് പോരുന്ന ഒരു രീതി തന്നെയാണ് ഇടയ്ക്കൊക്കെ തന്നെ പിടിവിട്ടുകൊണ്ട് ശോഭ പൊട്ടിത്തെറിക്കുന്നത് നമുക്ക് അവർക്കും കാണാവുന്നതാണ് കഴിഞ്ഞ ദിവസം തലസ്ഥാനത്ത് നടന്ന സംഭവം അത് തന്നെ എടുത്തു പറയാവുന്നതാണ് ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ പങ്കെടുത്ത യോഗത്തിൽ നിന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ എം ടി രമേശിനെയും വൈസ് പ്രസിഡന്റായ ശോഭ സുരേന്ദ്രനെയുമാണ് മാറ്റി നിർത്തിയത് അത് പ്രവർത്തകരെ അങ്ങേറ്റം ചൊടിപ്പിച്ചൊരു സംഭവം തന്നെയായിരുന്നു സംസ്ഥാന കോർ കമ്മിറ്റിയിലെ മറ്റ് നേതാക്കളെ ഒക്കെ തന്നെ വേദിയിൽ എത്തിച്ചുവെങ്കിൽ പോലും എം ടി രമേശിനെ മാറ്റി നിർത്തിയതിൽ പ്രവർത്തകർക്കുള്ളിൽ തന്നെ വലിയ അമർഷമുണ്ട് എം ടി രമേശ് ആകട്ടെ ഞായറാഴ്ച വരെ തിരുവനന്തപുരത്തുണ്ടായിരുന്നു എന്നിട്ടാണ് ഇത്തരമൊരു അവഗണന അദ്ദേഹത്തോട് കാട്ടിയെന്നാണ് പ്രവർത്തകർ പരാതിപ്പെടുന്നത് ആറ്റിങ്ങൽ പാർലമെന്റ് സീറ്റ് ലക്ഷ്യമിടുന്ന ശോഭാ സുരേന്ദ്രനെ മാറ്റി നിർത്തിയതും ഇപ്പോൾ ഇതോടെ വീണ്ടും വലിയ ചർച്ചയായി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കറിയാവുന്നതാണ് തിരുവനന്തപുരത്ത് മത്സരിക്കാൻ കൃഷ്ണകുമാർ അദ്ദേഹം തന്നെ ആയിരിക്കും കഴിഞ്ഞ തവണ അദ്ദേഹമായിരുന്നു മത്സരിച്ച് പരാജയപ്പെട്ടത് ഇത്തവണയും അദ്ദേഹം ആയിരിക്കും എന്നുള്ള അഭ്യൂഹങ്ങൾ പ്രചരിക്കുകയാണ് അദ്ദേഹത്തിനോടും ഒരു അവഗണന സംസ്ഥാന നേതൃത്വം കാട്ടിയത് കഴിഞ്ഞ ദിവസം വാർത്തയായിരുന്നു അത് അതിൻ്റെ അമർഷം അല്ലെങ്കിൽ അത് അതിലെ ഒരു സങ്കടം അദ്ദേഹം തുറന്നു പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു വി മുരളീധരനും സുരേന്ദ്രനുമായി തന്നെയാണ് ശോഭ സുരേന്ദ്രൻ ഇപ്പോൾ ഇടഞ്ഞു നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ജില്ലയിൽ നിന്നും പടിക്ക് പുറത്താക്കുക എന്നുള്ള ലക്ഷ്യമാണ് അകറ്റി നിർത്താനുള്ള നീക്കമാണ് സംസ്ഥാന നേതൃത്വം നടത്തുന്നത് സംസ്ഥാന സമിതി യോഗം പോലും ശോഭാ സുരേന്ദ്രനെ അറിയിച്ചിട്ടില്ല എന്നുള്ള പരാതി നേരത്തെ അവർ തന്നെ ഉന്നയിച്ചതായിരുന്നു തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലെ നേതാക്കളുമായി തിങ്കളാഴ്ച വൈകുന്നേരമായിരുന്നു ജെ പി നദ്ദ കൂടിക്കാഴ്ച നടത്തിയത് പഞ്ചനക്ഷത്ര ഹോട്ടലിൽ സംഘടിപ്പിച്ച കൂടിക്കാഴ്ചയിൽ വി മുരളീധരനും കെ സുരേന്ദ്രനും ഒക്കെ തന്നെ അനുകൂലമായ നിലപാടെടുക്കുന്ന നേതാക്കളെ മാത്രമായിരുന്നു വിളിച്ചു കൂട്ടിയത് എന്നുള്ള ആരോപണം എതിർപക്ഷക്കാർ ഉയർത്തിയിരിക്കുകയാണ് ഒരു വിമത സ്വരം ഇത്തരത്തിൽ ബി ജെ പി യുള്ളിൽ തന്നെ ഉയർന്നു കേൾക്കുകയാണ് ഇത് ബി ജെ പിയുടെ വളർച്ചയല്ല മറിച്ച് പതനത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് നേതാക്കൾക്കിടയിൽ ഉണ്ടാകുന്ന ഇത്തരം ഗ്രൂപ്പിസം അത് അവസാനിപ്പിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയാൽ മാത്രമേ എന്തെങ്കിലും ഒരു വേരോട്ടം അതും കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാനായി സാധിക്കൂ ഇല്ല എങ്കിൽ വലിയ വിനാശകരമായ കാര്യങ്ങൾ തന്നെ ആയിരിക്കും ബി ജെ പിയെ കാത്തിരിക്കുന്നത് എന്നാൽ ഒന്നിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ദൗത്യവുമായിട്ട് ദേശീയ പ്രസിഡന്റ് പോലും എത്തിയെങ്കിൽ അദ്ദേഹം വെത്ത പരിപാടിയിൽ പോലും ഉണ്ടായത് വലിയ ഭിന്നത തന്നെയായിരുന്നു അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുള്ള ഫ്ലെക്സ് ബോർഡിൽ വരെ അല്ലെങ്കിൽ പൊതുയോഗത്തിൽ വരെ ഗ്രൂപ്പിസത്തിൻ്റെ അങ്ങേയറ്റം തന്നെയായിരുന്നു ഏവർക്കും കാണുവാൻ സാധിച്ചത് മോദി സർക്കാരിന്റെ ഒൻപതാം വാർഷികത്തിന്റെ ഭാഗമായിട്ടുള്ള ഗ്രഹസമ്പർക്ക പരിപാടികളുമായി മണ്ഡലത്തിൽ ഓടി നടന്ന പ്രചരണം നടത്തുകയാണ് ഈ മുരളീധരൻ എന്നുള്ള ഒരു ആരോപണം ഉയർന്നു കേൾക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടില്ല എന്നാൽ ഇതിലെല്ലാം അമർഷം പൂണ്ട് ഒരു ഘട്ടത്തിൽ നേരത്തെ പരാമർശിച്ചതുപോലെ തന്നെ ഒരു സമയത്ത് ശോഭാ സുരേന്ദ്രൻ പൊട്ടിത്തെറിച്ചിരുന്നു ഏകദേശം രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുൻപായിരുന്നു ഈ സംഭവം അന്ന് കൊച്ചിയിൽ നടന്ന ബി സംസ്ഥാന ഭാരവാഹി യോഗത്തിലായിരുന്നു ശോഭ സുരേന്ദ്രന്റെ പ്രതികരണം ഉണ്ടായത് കേരളത്തിൽ മാറ്റം കൊണ്ടുവരാൻ ദേശീയ നേതൃത്വം പണിയെടുക്കുമ്പോൾ പെടാപ്പാട് പെടുമ്പോൾ സംസ്ഥാന നേതൃത്വമാകട്ടെ പണിയെടുക്കുന്നവരെ പോലും പുറത്താക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത് സംസ്ഥാന ബി ജെ ചുമതലയുള്ള പ്രകാശ് ജാവദേക്കറിനെയും സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെയും വി മുരളീധരനെയും ഒക്കെ വേദിയിലിരുത്തിയായിരുന്നു ശോഭ സുരേന്ദ്രൻ തുറന്നടിച്ചത് വളരെ വൈകാരികമായ ഒരു പ്രകടനം തന്നെയായിരുന്നു ശോഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് വി മുരളീധരനും കെ സുരേന്ദ്രനും തന്റെ രാഷ്ട്രീയ ഭാവി തകർക്കുകയാണെന്നും പണിയെടുക്കാതെ ചാനൽ ചർച്ചയിലൂടെ നേതാവായ ആളാണ് സുരേന്ദ്രനെന്നും ശോഭ പൊട്ടിത്തെറിയുകൊണ്ടായിരുന്നു തന്നെ ദേശീയ ഭാരവാഹിയാക്കുന്നതിൽ ഇടങ്കോലിട്ടത് മുരളീധരനാണ് അപഗണന ഇനിയും ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ജനങ്ങളോട് ചില കാര്യങ്ങൾ തനിക്ക് തുറന്ന് പറയാനുണ്ടെന്നൊന്ന് ശോഭ താക്കീത് നൽകിയിരുന്നു അമിത്ഷാ തന്റെ സ്വന്തം ജില്ലയായ തൃശൂരിലെത്തിയപ്പോൾ പോലും വേദിയിൽ മറ്റ് വൈസ് പ്രസിഡന്റുമാരെയും വക്താവിനുമൊക്കെ സ്ഥാനം നൽകിയപ്പോൾ തന്നെ സദസ്സിൽ ഇരുത്തിയില്ല എന്നുള്ള ഒരു കുറ്റപ്പെടുത്തലും അവർ ഉയർത്തിയിരുന്നു ഒന്നുകിൽ പുറത്താക്കുക അല്ലെങ്കിൽ പ്രവർത്തിക്കാനായി അനുവദിക്കുക എന്നുള്ള ഒരു ആവശ്യം ശോഭ തന്നെ മുന്നോട്ട് വച്ചിരുന്നു വി മുരളീധരന്റെ പെട്ടി പിടിക്കുന്നത് കൊണ്ടാണ് കെ സുരേന്ദ്രൻ ഇതുപോലെ നേതാവായി മാറിയിരിക്കുന്നതെന്നും വി മുരളീധരൻ വരുന്നതിന് മുൻപ് തന്നെ താൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നുവെന്നും രണ്ടു തവണ മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷയാക്കി തന്നെ വട്ടം ചുറ്റിച്ചുവെന്നുമാണ് ശോഭ തുറന്നടിച്ചിരിക്കുന്നത് ഇനി വേണമെങ്കിൽ തന്നെ പുറത്താക്കാം പക്ഷേ പുറത്താക്കുന്ന സാഹചര്യത്തിൽ സർവ്വതും വിളിച്ചു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന വെല്ലുവിളിയും ശോഭ ഉയർത്തിയിരുന്നു അപ്പോൾ തന്നെ ഒഴിവാക്കൽ തീരുമാനം കൊണ്ട് എന്താണ് എന്നുള്ളത് ഏറെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തൽ പല ഘട്ടങ്ങളിലും ശോഭാ സുരേന്ദ്രൻ തന്നെ ഉയർത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ താക്കീത് ഇതിനോടകം തന്നെ നേതൃത്വത്തിന് നൽകി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ശോഭയെ വെട്ടിനിരത്തി ആ മേഖലയിലേക്ക് മുരളീധരൻ തന്നെ കടന്നു വരാൻ തീരുമാനിച്ചിരിക്കുന്നത്